പുതിയ നേതൃത്വത്തിന്റെ മുന്നിൽ ഒരുപാട് പദ്ധതികളും പരിപാടികളും ചർച്ചയുണ്ട്. എല്ലാ നേതൃത്വവുമായി ഒറ്റക്കെട്ടായിരുന്ന് ചർച്ച നടത്തി നമ്മൾ അതിനകത്ത് ചില പരിഹാര മാർഗങ്ങളൊക്കെ നിശ്ചയിക്കും. നമുക്ക് കരുത്തോടെ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നമുക്ക് തിരിച്ചു വരണം. ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനം നിങ്ങൾക്കുണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലുണ്ടാക്കിയെടുക്കണം. ഡി സി സി പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹം നമുക്ക് സ്വാഭാവികം. ഡി സി സി ഭാരവാഹി ആകണമെന്ന ആഗ്രഹം നമുക്ക് സ്വാഭാവികം. കെ പി സി സി നേതൃത്വം ആകണമെന്ന് നമുക്ക് സ്വാഭാവികം. പക്ഷേ അത് മാത്രമാണ് ഒരു പാർട്ടി നേതാവിന്റെ ഉത്തരവാദിത്വവും ആഗ്രഹവും എന്ന് പറയരുത്. പാർട്ടി തിരിച്ചു വരണം എന്ന ആഗ്രഹവും അതിനനുസൃതമായ പ്രവർത്തനവും നടത്താൻ നമുക്ക് സാധിക്കണം. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ആഴത്തിലേക്കും പരപ്പിലേക്കും ഒന്ന് കടന്നില്ല. സി പി എമ്മിന് ഭയമുണ്ട്. നമ്മളെ കേൾക്കേണ്ട വല്ല സംശയമുണ്ടോ? സി പി എമ്മിന് ഭയമുണ്ട് എന്ന കാര്യത്തിൽ സി പി എമ്മിന് ഭയമുള്ളത് കൊണ്ടാണ് നേരത്തെ രമേശ് പറഞ്ഞില്ലേ, പുതുതായി വന്ന കെ പി സി സി പ്രസിഡന്റിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം അവിടെ ആരംഭിച്ചു കഴിഞ്ഞില്ലേ? ഒരു അജണ്ടയാണത്. പക്ഷേ ജനങ്ങളോട് പറയണം, ആരാണ് ആർ എസ് എസുമായി ബന്ധപ്പെട്ടവർ? ആരാണ് ആർ എസ് എസിന്റെ പിന്നാമ്പുറം പറ്റി നടന്നവർ? ആരാണ് ആർ എസ് എസിനോടൊപ്പം യോജിച്ചവർ? ആരാണ് ആർ എസ് എസിന്റെ വോട്ട് ബാങ്ക് എം എൽ എ ആയവർ? അവിടെ പരിശോധിക്കണം. സി പി എമ്മിന് നട്ടത്തോടെ പറയാൻ സാധിക്കുമോ? കേരളത്തിൽ ഞങ്ങളൊന്നും ആരും ആർ എസ് എസിന്റെ പിന്തുണക്കാരില്ല. ഞങ്ങളൊന്നും ആർ എസ് എസിന്റെ പിന്തുണ കൊണ്ട് വോട്ട് നേടിയിട്ട് ജയിച്ചിട്ടില്ല. ഞങ്ങളൊന്നും എവിടെയും അവിടെ സഹായം തേടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെയാണോ പുതിയ കെ പി സി സി പ്രസിഡന്റിന്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ കുറിച്ച് എ ഐ സി സി അഭിപ്രായം പറയണം എന്നൊക്കെ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്താ? അദ്ദേഹം ഒരു കാലത്ത് എവിടെയായിരുന്നു? ബി ജെ പിയുടെ ആർ എസ് എസിന്റെ വോട്ട് ബാങ്കിനനുസരിച്ച് ജയിച്ചയാളാണ്. വർഗീയ കലാപത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനടക്കം കുടുംബമടക്കം പങ്കെടുത്തത് ആ വലിശ്ശേരി കലാപത്തിൽ ആർ എസ് എസിന്റെ അവിടെ ആർ എസ് എസോടൊപ്പം ചേർന്ന് വർഗീയ കലാപത്തിന് പങ്കെടുത്ത അവരാണോ ആർ എസ് എസുകാർ? ഞാനാണോ ആർ എസ് എസ്? സി പി എമ്മുമായി വോട്ട് ബി ജെ പിയുമായി സഖ്യം ചേർന്ന് വോട്ട് വാങ്ങി എം എൽ എ ആകാൻ മനുസരിച്ച പിണറായിയാണോ ആർ എസ് എസ്? ഞാനാണോ ആർ എസ് എസ്? ജനം തീരുമാനിക്കണ്ടേ? അത് ജനം തീരുമാനിക്കണം. എന്നെയും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും ഒന്നും ആ ലേബലടിച്ച് ഞങ്ങളെയും ഒറ്റപ്പെടുത്തി തകർത്ത് കളയാമെന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് പൊക്കി പിടിച്ച ഒരുപാട് ആരോപണങ്ങൾ പോയ വഴിയെ നിങ്ങൾ ഈ പത്രം കൊണ്ടുപോകും എന്നെനിക്കറിയാം. അതൊന്നും ജനങ്ങളെ മുമ്പിൽ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മൈനോറിറ്റിയുടെ വോട്ട് വാങ്ങാൻ എന്തും ഏതും ചെയ്യാൻ ഇന്ന് മനസ്സ് കാണിക്കുന്നു. പള്ളിയെ തള്ളിപ്പറഞ്ഞവർ, അമ്പലത്തെ തള്ളിപ്പറഞ്ഞവർ, അമ്പലത്തിന് പകരം സാംസ്കാരിക കേന്ദ്രം വെക്കണമെന്ന് പറഞ്ഞവർ, ഭക്തജനങ്ങളെ അപമാനിച്ചവർ, അവരിന്ന് പള്ളി തേടി നടക്കുന്നു, ചർച്ച് തേടി നടക്കുന്നു, അമ്പലം തേടി നടക്കുന്നു, വിശ്വാസിയാണെന്ന് പറയുന്നു. വോട്ട് വാങ്ങാൻ വേണ്ടി എല്ലാ പ്രത്യയശാസ്ത്രപരമായ വീക്ഷണങ്ങളെയും ബലികൊടുത്ത ഒരു പാർട്ടിക്ക് ഞങ്ങളെ പോലുള്ള നേതാക്കന്മാരെ അചഞ്ചലമായ വിശ്വാസ പ്രമാണവുമായി പോകുന്ന ഞങ്ങളെ പോലുള്ള നേതാക്കന്മാരെയൊന്നും വിമർശിക്കാൻ പിണറായി വിജയൻ വളർന്നിട്ടില്ലെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുക. ഞാൻ ചുരുക്കുന്നു, പാർട്ടിക്ക് കരുത്തു പകരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കണം. ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു. ആ മാറ്റങ്ങളൊക്കെ പാർട്ടിക്ക് കരുത്തു പകരാനാണ്. പാർട്ടിക്ക് കരുത്തു പകരാൻ അക്ഷീണം പരിശ്രമിക്കാനുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥരായി വേണം നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. അല്ലെങ്കിൽ ജനങ്ങൾ ഇന്ന് മനസ്സിൽ കാണുന്ന പ്രതീക്ഷ അസ്ഥാനത്താകും. നേരം നിരാശരാകും, അവർ നിരാശരാകും. അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിലെടുത്ത് പാർട്ടിക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവർത്തനത്തിന്റെ ബന്ധാവിൽ എല്ലാം മറന്നൊന്നിക്കാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർക്ക്, പ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് സാധിക്കണം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, എന്റെ പ്രവർത്തന ലാഘിത്യം കൊണ്ടോ എന്റെ കഴിവുകേട് കൊണ്ടോ എന്റെ തെറ്റായ പ്രവർത്തനം കൊണ്ടോ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ചിറകുപോലും അറ്റുപോവില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. സുതാര്യമായി, സത്യസന്ധമായി, ആത്മധൈര്യത്തോടെ എതിരാളികൾക്കെതിരെ പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞും പ്രതിക്കൂട്ടിൽ കയറ്റിയും നിങ്ങളുടെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കാം.
എനിക്കിവിടെ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. പിന്തുണ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, കൈ കോർക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, എനിക്കൊരു കൈത്താങ്ങാവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു സംശയവും വേണ്ട, ഈ പാർട്ടിയെ തിരികെ എടുക്കാൻ ഏറെ കാലത്തെ താമസമൊന്നും നമുക്ക് വേണ്ട, ചെറിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിക്കും. ഇത്തിരി വിട്ടുവീഴ്ചയ്ക്കും ഇത്തിരി സ്ഥാനമാനങ്ങളൊക്കെ മാറ്റിവെക്കാനും ഒരു വലിയ മനസ്സ് നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിന് വിശ്വാസമുണ്ട്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എന്നിൽ അർപ്പിച്ച കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസത്തിന് എനിക്ക് അവരോട് കടപ്പാടുണ്ട്. ആ കടപ്പാട് പ്രവർത്തനത്തിന്റെ നേട്ടത്തിലൂടെ തിരിച്ചു കൊടുക്കാൻ ഒരവസരം എനിക്ക് ഉണ്ടാക്കി തരാൻ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്.